കുമ്മനം രാജശേഖരൻ നേമത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി. ഞങ്ങളുടെ ജന്മാവകാശം എന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്ത ആ ചരിത്ര മുഹൂർത്തത്തിന്റെ വാർഷിക ദിനം കൂടിയാണ്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ 64 വർഷക്കാലമായി കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ച് ഈ രാജ്യത്ത് ഈ നാടിനെ കുട്ടിച്ചോറാക്കിയതിൽ തങ്ങൾക്കുള്ള അമർഷവും പ്രതിഷേധവും ഉത്കണ്ഠയും രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ഭരണമാറ്റത്തിന്, ഒരു കേരളത്തിൻ്റെ വിമോചനത്തിന് ഒരു വോട്ട് നൽകി ജനവിധി തേടുന്ന ദിവസമാണ്. തീർച്ചയായും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവാണ്, ഒരു ഉജ്ജ്വലമായ ഒരു ചരിത്ര മുഹൂർത്തമാണ്. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിലെ ജനങ്ങൾ സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടി 64 വർഷക്കാലം അടിച്ചേൽപ്പിച്ച ഒരു വലിയ മുരടിപ്പിൻ്റെയും തകർച്ചയുടെയും വളരെ വേദനാജനകമായ അന്തരീക്ഷത്തിൽ നിന്നുമുള്ള ഒരു കുതിച്ച് കയറ്റത്തിന് വേണ്ടിയിട്ടുള്ള ദാഹമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുക. എൽ ഡി എഫും യു ഡി എഫും അവർ രണ്ടു കൂട്ടരും തമ്മിൽ ഉള്ള ധാരണ ഏതാണ്ട് ഇപ്പോൾ മറ നീക്കി പുറത്തു വന്നിരിക്കുകയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നു, ഏത് തരത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിനും കുമ്മനം രാജശേഖരൻ മാധ്യമങ്ങളോട് ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റിനും ഇത്തവണ ജനങ്ങളോ ഒരു തവണ ഒരു ഒരു തരത്തിലും ഇത്തവണ ഒരു അഡ്ജസ്റ്റ്മെന്റിനും ജനങ്ങളോ പാർട്ടിയോ തയ്യാറാവില്ലെന്നും വിജയമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും കുമ്മനം രാജശേഖരൻ പറയുന്നു.